ബോൾഗാട്ടി പാലസ് വാട്ടർഡ്രോമിൽ നിന്നും പറന്നുയരും. ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിൽ പറന്നിറങ്ങും. ബിഹാവ്ലാൻഡ് കാനഡ എന്ന കേരളത്തിന്റെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസിന്റെ നവംബർ 11 കന്നിയാത്ര ഇങ്ങനെയാണ്. അങ്ങനെ ഇടത് സർക്കാർ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം കേരളത്തിൽ നൽകിയ ഉറപ്പുകളിൽ ഒന്നുകൂടി യാഥാർത്ഥ്യമാകുകയാണ്. അതിവേഗം കേരളത്തിലെ ജലാശയ ടൂറിസം സ്പോട്ടുകളെയും 4 വിമാനത്താവളങ്ങളെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ സർവീസ് ഇതാ കേരളത്തിൽ ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഇടത് സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിന് കീഴിലുള്ള സീപ്ലെയിൻ സർവീസാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദഫലമായി ഇവിടെ ആരംഭിക്കുന്നത്. കേരളത്തിലെ വിമാനത്താവളങ്ങളും ജലാശയങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഉഡാൻ പദ്ധതി. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ വൻ വികസനത്തിന് വഴിയൊരുക്കുന്ന സീപ്ലെയിൻ സർവീസ് വരുന്ന 11 കൊച്ചിയിൽ വെച്ച് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. ചടങ്ങിൽ മന്ത്രി പി രാജീവും പങ്കെടുക്കും. ബോൾഗാട്ടി പാലസിലാണ് ചടങ്ങ് നടക്കുക. നവംബർ 10 ഡിഹാർലാൻഡ് കാനഡ എന്ന ആ സീപ്ലെയിൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. തുടർന്ന് ഉച്ച കഴിഞ്ഞ് ബോൾഗാട്ടി പാലസിലെ വാട്ടർ ഡ്രോമിലേക്ക് എത്തും. ഫ്ളാഗ് ഓഫിന് ശേഷം ബോൾഗാട്ടി പാലസ് വാട്ടർ ഡ്രോമിൽ നിന്നും യാത്രക്കാരുമായി പറഞ്ഞുയരുന്ന ആ സീപ്ലെയിൻ ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിലേക്കാണ് സർവീസ് നടത്തുക. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിമാനത്തിന് മാട്ടുപ്പെട്ടി ഡാം പരിസരത്ത് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കേസ് ഇവിടെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ജലാശയമാണ് മാട്ടുപ്പെട്ടിയിലേത്. സീപ്ലെയിൻ ഇറങ്ങുന്നതിന് ഏറെ സുരക്ഷിതമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. റൺവേക്ക് പകരം ജലത്തിലൂടെ നീങ്ങി ടേക്ക് ഓഫ് നടത്തുകയും ജലത്തിൽ തന്നെ ലാൻഡിംഗ് നടത്തുകയും ചെയ്യുന്ന വിമാനങ്ങളാണ് സീപ്ലെയിനുകൾ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വാട്ടർ ഡ്രോമുകളിൽ നിന്നുമാണ് യാത്രക്കാർ വിമാനത്തിലേക്ക് കയറുക. 9 മുതൽ 30 സീറ്റുകൾ വരെയുള്ള ചെറിയ വിമാനങ്ങളാണ് ഈ സീപ്ലെയിനുകൾ. കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിയും വാട്ടർ ഡ്രോമുകളും വിമാനത്താവളം തമ്മിലുള്ള കണക്ടിവിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ അവസരമൊരുക്കുന്നതാണ് ഈ സീപ്ലെയിൻ പദ്ധതി. യാത്രാ സമയത്തിലും ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രയിലും വലിയ മാറ്റം വരുത്താൻ ഈ പദ്ധതിക്കാകും. ജലാശയങ്ങളിൽ നിന്നാടായ കേരളത്തിന് സീപ്ലെയിൻ പദ്ധതിക്ക് വലിയ സാധ്യതയാണുള്ളത്. അത് കണ്ടെത്തിയത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ്. എല്ലാ ജില്ലകളിലെയും പ്രധാന ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് വാട്ടർ ഡ്രോമുകൾ ഒരുക്കും. ബോൾഗാട്ടി, മാട്ടുപ്പെട്ടി എന്നിവയ്ക്ക് പുറമേ കോവളം, അഷ്ടമുടി, പുന്നമട, കുമരകം, വേമ്പനാട്, മലമ്പുഴ, ബേക്കൽ തുടങ്ങിയ ഇടങ്ങൾ വാട്ടർ ഡ്രോമുകൾ സ്ഥാപിക്കാൻ പരിഗണനയിലുണ്ട് സംസ്ഥാന സർക്കാർ. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സ്വകാര്യ കമ്പനിയും സ്പൈസിറ്റും ചേർന്നാണ് ഡിഹാവ്ലാൻഡ് കാനഡയുടെ സർവീസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലെ പരീക്ഷണ സർവീസിന് ശേഷമാണ് വിമാനത കേരളത്തിലേക്ക് എത്തുന്നത്. സർവീസ് നടത്തുന്നത് സംബന്ധിച്ച് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റും ഇന്ത്യൻ നേവിയും ഡിഹാവ്ലാൻഡ് കാനഡ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഈ സ്ഥലങ്ങളിൽ ഉന്നതതല നിരീക്ഷണവും പരിശോധനയും ഒക്കെ നടത്തിയിരുന്നു. സാധ്യതാ സർവേയും ഹൈഡ്രോഗ്രാഫിക് സർവേയും ഒക്കെ പൂർത്തിയാക്കിയാണ് ഈ പദ്ധതിക്ക് ഇറങ്ങുന്നത്. സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ കേരളത്തിന്റെ ടൂറിസം വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിനാണ് സാധ്യത ഒരുങ്ങുന്നതെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറയുന്നു. സംസ്ഥാനം നടപ്പാക്കുന്ന അനുഭവവേദിയ, സുസ്ഥിര, ഉത്തരവാദിത്വ ടൂറിസം, ഡെസ്റ്റിനേഷൻ ചലഞ്ച് ഉൾപ്പെട്ടുള്ള പദ്ധതികൾക്ക് ഇത് ഊർജ്ജമാകും. തീരദേശ മലയോര ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും സമയം ലാഭിക്കാനും സീപ്ലെയിൻ സർവീസുകളിലൂടെ സാധിക്കും. ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അനുഭവവേദ്യ ടൂറിസത്തിന്റെ ഭാഗമാകാനും സഞ്ചാരികൾക്ക് ഇതോടെ കേരളത്തിൽ അവസരമൊരുങ്ങുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർക്കുന്നു. സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിലെ കൂടുതൽ ഡെസ്റ്റിനേഷനുകൾ സന്ദർശിക്കാം. ആ സാധ്യതയാണ് വിനോദസഞ്ചാരികൾക്ക് മുന്നിലുള്ളതെന്ന് ടൂറിസം സെക്രട്ടറി കെ ബിജു പറയുന്നു. വിദേശ രാജ്യങ്ങളടക്കം ഇതിന് പ്രചരണം നൽകാനും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും കേരളം പരിശ്രമിക്കും. സീപ്ലെയിൻ വരുന്നതോടെ കേരളത്തിലെ പ്രാദേശിക ടൂറിസത്തിൽ വലിയ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പറയുന്നു. ഉൾപ്രദേശങ്ങളിലേക്ക് വിമാനത്തിൽ ചെന്നിറങ്ങാനും ജലപാതകളുള്ള വ്യത്യസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കാനും ഇതുവഴി സാധിക്കുമെന്നും ശിഖ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ടൂറിസം രംഗത്ത് ഇടുക്കിക്കും കേരളത്തിനും ഒട്ടാകെയും വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴതാ ഈ സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ നൽകുന്നത്. അധികം വൈകാതെ ഈ സീപ്ലെയിൻ കേരളത്തിലെ ഇടത്തരം സാധാരണക്കാരുടെ വിനോദസഞ്ചാരികളുടെ ഒരു യാത്രാ മാധ്യമമായി മാറുമെന്നതിൽ ഒരു സംശയമില്ല. അതിന് നന്ദി പറയേണ്ടത് ഇടതുപക്ഷ സർക്കാരിനും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും ടൂറിസം വകുപ്പിനും തന്നെയാണ്. ഇവർ ഒരുമിച്ചെടുത്ത ആ ഒരു എഫേർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ സീപ്ലെയിൻ പദ്ധതി കേരളത്തിൽ ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് ആദ്യ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്.